വെൽക്കം ബാക്ക് ടു ഡെന്നിസ് കിച്ചൺ. ഏവർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ എഗ് റോളാണ്. പനീർ എഗ് റോൾ, പനീർ ഫ്രാങ്കി എന്നും അറിയപ്പെടുന്നു. ഇതൊരു പോപ്പുലർ സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ എഗ് ഒഴിവാക്കി നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിൽ ഇതുപോലെ കൊണ്ടുപോയി കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളൂ. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണിത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പനീർ എഗ് റോൾ ഉണ്ടാക്കാനായി തുടങ്ങാം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വലിയ ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഈ സ്പൂണിനോട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ഡോ ആയി കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴയ്ക്കാം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ ഈ പാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി അടച്ച് മാറ്റി വയ്ക്കാം. അതായത് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പനീറെല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് പനീറിൻ്റെ ഒരു ഫില്ലിങ് നമുക്ക് തയ്യാറാക്കണം. അതിനായി നമുക്ക് സ്റ്റൗ കത്തിച്ചൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ മെൽറ്റായി ഇനി നമുക്ക് പനീർ ചേർത്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലെടുത്തിട്ട് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പനീറെല്ലാം ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ആ സെയിം പാനിലേക്ക് തന്നെ ഞാനിതാ 1 ടീസ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഞാനിതിലേക്ക് മീഡിയം സൈസ് 2 സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറി വഴണ്ടു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പേസ്റ്റ് അരച്ചെടുക്കണം. നമുക്കൊരു മിക്സിയിലെ ചെറിയ ജാറെടുക്കുക. അതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അത് ചെറിയ പീസസായി കട്ട് ചെയ്തതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6-7 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് നല്ല ഒരു ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഞാനിവിടെ ഈ ടൊമാറ്റോയും കാഷ്നട്ടും നല്ല ഫൈൻ പേസ്റ്റായി അരച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കാം. ഇത് ചെറിയ ജീരകമാണോ വറുത്ത് പൊടിച്ചത്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച ടൊമാറ്റോയുടെയും കാഷ്നട്ടിൻ്റെയും പേസ്റ്റ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്തൊന്ന് വഴറ്റാം. ഇതിൻ്റെ എണ്ണയൊക്കെ തെളിയുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് എണ്ണയിൽ വഴണ്ട് അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ പേസ്റ്റ് ഒക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം मसाल नाटी अब ई सम ग्रेवी की आवश्यक उप चेत या उप नोकी उपल पाक ग्रेवी नाई तिच्छे नमुक काल कप क्यासिक नीलतेड़ो अल्प चेत इन नमक शालो फ्राई पनीर चेत मिक्स इतर 4 मिनट नमुक मूड़व वेग नाईट मिक्स 4 मिनट ई पनीर कुक मूड़व नमें पनीर फिलिंग रेडी ग्रेवी ना कुरी ना तीय वन नमुक स्टव ऑफ फ्रेंड्स अब नमुकनी नैद ना कुछ वैचारो अद चपाती परत परती अद्वान नमुक किचन स्लैबल मैदापुड़ी विदरी नमक परती परती प्लेटे वमुक परती परती नमक प्लेटे मैं फ्रेंड्स अब या रु चपाती या परती नी अद चुटेड़ा अद्वान नमुक रोल वी मसाल तैयार अभी या बौल अल टीसपू मजल पड़ी चेक काल टीसपू मुड़ी चेक काल टीसपू मलपुड़ी चेक काल टीसपू गरम मसाल काल टीसपू जीरक पड़ी नमुक फाइनल काल टीसपू चाट मसाल कूड़े चेक इन ना मिक्स इन नमुक मसाल आवश्यक उपड़ चेर ना मिक्स अब नम्बे मसाल रेडी आईटे इन नमुक पनीर रोल इन यानिवे और ग्लसल मुट पोटी चेरती अब न രണ്ട് പനീർ എഗ്ഗ് റോൾ ആണ് ആദ്യം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി രണ്ട് എഗ്ഗ് നമുക്ക് വേണം അതിനായി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മുട്ട പൊട്ടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ ഈ ചൂടായ പാനിലേക്ക് നമുക്ക് ലേശം ബട്ടർ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം इ
ഇതിന്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ചപ്പാത്തി ഒന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ബട്ടർ പേപ്പറിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ചപ്പാത്തി വിത്ത് എഗ്ഗ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സോസ് ചേർക്കാം. ഞാനിവിടെ റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തതാണ് ഈ മിക്സ്. അത് നമുക്ക് ഫസ്റ്റ് ലെയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാനിവിടെ ഹോം മെയ്ഡ് മയോണൈസ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പനീർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്ത സവാള എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് കുറേശ്ശെ എടുത്തൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള പനീർ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പനീർ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉച്ചയ്ക്കും രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്.